എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ റിവ്യൂയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിലെ ഏഴാമത്തെ അധ്യായമായിരിക്കുന്ന ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് എട്ട് ക്വസ്റ്റ്യൻസുകൾ മാത്രമായിട്ട് പഠിച്ചാൽ മതിയാവുന്നതാണ്, ഈസി ആയിട്ട് വിജയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം എന്ന അധ്യായത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അഥവാ ചിപ്കോ പ്രസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ ഭാരതീയ കിസാൻ യൂണിയൻ, അതേപോലെ തന്നെ ദളിത് പന്തീസ്, നർമ്മദ ബച്ചോവ ആന്തോളൻ എന്നിങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഈ ഒരു പ്രസ്ഥാനങ്ങളൊക്കെ പ്രധാനമായിട്ടും നേരിട്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ പ്രസ്ഥാനങ്ങളെയും ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കനും കൂടി ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണല്ലോ ചിപ്കോ പ്രസ്ഥാനം. അപ്പോൾ എന്താണ് ചിപ്കോ പ്രസ്ഥാനം, അതേപോലെ തന്നെ ചിപ്കോ പ്രസ്ഥാനം ഉണ്ടാകാൻ ഇടയായിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഥവാ ചിപ്കോ പ്രസ്ഥാനം ആരംഭിക്കാൻ ഇടയായിരിക്കുന്ന കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ചിപ്കോ പ്രസ്ഥാനം ഉണ്ടായിരിക്കുന്നത്, അതേപോലെ തന്നെ ചിപ്കോ പ്രസ്ഥാനത്തിലേക്ക് വഴിതെളിയിച്ചിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ആഷ് മരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ കാർഷികമായിട്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മരമായിരുന്നു ആഷ് മരങ്ങൾ. എന്നാൽ ഈ ഒരു ആഷ് മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുവാദം ഗ്രാമീണർക്ക് നിഷേധിച്ചുകൊണ്ട് വനം വകുപ്പ് ഒരു പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കും. ഇതേ അടിസ്ഥാനത്തിൽ ഈ ഒരു മരങ്ങൾ മുറിക്കാനുള്ള അനുവാദം സ്പോർട്സ് കമ്പനിക്ക് നൽകുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമായിട്ടും ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉദയം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ചിപ്കോ പ്രസ്ഥാനത്ത് വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ആശ്മരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് അതിലെ പ്രധാനപ്പെട്ട ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് നോക്കിയാലോ. അഥവാ കാർഷികോപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായി ആശ്മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുവാദം ഗ്രാമീണർക്ക് വനം വകുപ്പ് നിഷേധിച്ചു. അതേസമയം സ്പോർട്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിക്ക് ഈ പ്രദേശം വാണിജ്യ ഉപയോഗത്തിന് നൽകിയത് ഗ്രാമീണരെ പ്രധാനമായിട്ടും പ്രക്ഷോഭത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രക്ഷോഭമാണ് ഉത്തരാഖണ്ഡിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. പുറമേ നിന്നുള്ളവർക്ക് വനത്തെ ചൂഷണം ചെയ്യുവാനുള്ള കരാറുകൾ നൽകരുതെന്നും തദ്ദേശീയ ജനതയ്ക്ക് പ്രകൃതി വിഭവങ്ങളായ ഭൂമി, ജലം തുടങ്ങിയവയുടെ മേൽ പൂർണ്ണ നിയന്ത്രണ അധികാരം ഉണ്ടായിരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തകിടം മറിക്കാതെ ഈ മേഖലയുടെ വികസനം ഉറപ്പുവരുത്തണമെന്ന് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പ്രദേശത്തെ പാരിസ്ഥിതിക സാമ്പത്തിക ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ഹിമാലയം പ്രദേശത്ത് പൂർണ്ണമായും പച്ചപ്പ് പുനഃസ്ഥാപിക്കും വരെ 15 വർഷത്തേക്ക് മരങ്ങൾ വെട്ടിമാറ്റുന്നത് സർക്കാർ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പശ്ചാത്തലങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചിപ്കോ പ്രസ്ഥാനം ഉദയം അഥവാ ചിപ്കോ പ്രസ്ഥാനം ഉണ്ടാകാനിടയായിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഉത്തരാഖണ്ഡിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒരു പ്രക്ഷോഭം ആളിക്കെത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കർഷകർക്ക് അഥവാ കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ടുള്ള ആശ്മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുവാദം നിഷേധിക്കുകയും അതേസമയം സ്പോർട്സ് കമ്പനികൾക്ക് ഉപകരണങ്ങൾ നിർമ്മിക്കാനായിട്ട് ഈ ഒരു പ്രദേശത്തെ വനങ്ങൾ അവർക്ക് വിട്ടുനൽകുകയും ചെയ്തപ്പോഴാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രക്ഷോഭം ആളിക്കത്തുകയും അതേപോലെ തന്നെ ജനങ്ങളൊക്കെയും തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക നയങ്ങൾക്ക് എതിരായിരുന്നു പ്രധാനമായിട്ടും ചിപ്കോ പ്രസ്ഥാനം നിലനിന്നിരുന്നത് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത രണ്ടാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാർട്ടി ഇതര പ്രസ്ഥാനങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അഥവാ പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ എന്നാൽ എന്ത്, എന്തുകൊണ്ടാണ് പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ സന്നദ്ധ സംഘടനകൾ എന്നറിയപ്പെട്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് പാർട്ടി ഇതര പ്രസ്ഥാനങ്ങളെന്നും അതേപോലെ തന്നെ എന്താണ് സന്നദ്ധ സംഘടനകൾ എന്നീ
രണ്ട് കാര്യങ്ങൾ മാത്രമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് വിദ്യാർത്ഥികളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അതാ പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ ഒരു പാർട്ടിയിലും ചേരാതെ ജനാധിപത്യ സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും എന്താണ് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ നയിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾക്കാണ് സന്നദ്ധ സംഘടനകൾ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടി ഇതര പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ നടത്തുന്ന പ്രധാനപ്പെട്ട സാമൂഹിക പ്രവർത്തനങ്ങൾ ഉണ്ടാകുമല്ലോ, അപ്പോൾ അത്തരത്തിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെയാണ് സന്നദ്ധ സംഘടനകൾ എന്ന് പറയുന്നത്. ഇനി നമുക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതേണ്ട ആൻസർ കൂടി നമുക്ക് നോക്കിയാലോ. ജനാധിപത്യ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ട പല വിഭാഗങ്ങൾ തങ്ങളുടെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി ബഹുജനങ്ങളെ സംഘടിപ്പിക്കുകയും നിരവധി പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു. ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുകയോ ചെയ്തില്ല. ഇവർ രാഷ്ട്രീയ പാർട്ടികൾ കൂടിയല്ലാതെ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നതിനാൽ ഈ സംഘടനകളാണ് പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ്, ജനാധിപത്യ സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും വിശ്വാസം നഷ്ടപ്പെട്ട ആളുകളാണ്. അതേപോലെ തന്നെ ഇവർ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ബഹുജനങ്ങളെ സംഘടിപ്പിക്കുകയും അതേപോലെ തന്നെ നിരവധി പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്ത ആളുകളുമാണ്. അതേപോലെ തന്നെ പ്രധാനമായിട്ടും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണക്കുകയോ അതേപോലെ തന്നെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ കൂടുകയോ ചെയ്യാത്ത ആളുകളുമാണ്. അപ്പോൾ ഈ ഒരു ലക്ഷ്യവുമായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളെയാണ് പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഇവരുടെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ സ്വഭാവം ഉണ്ടായിരുന്നതിനാൽ ഈ സംഘടനകളിൽ പലതും സന്നദ്ധ സംഘടനകൾ എന്നും അറിയപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വിദ്യാർത്ഥികൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ മറ്റൊരു ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ദളിത് പന്തേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ദളിത് പന്തേസ്? അതേപോലെ തന്നെ ദളിത് പന്തേസിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട വർഷങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ദളിത് പന്തേസ് ഉന്നയിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ദളിത് പന്തേസ് പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് 1972 മഹാരാഷ്ട്രയിലെ ദളിത് യുവാക്കൾ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ദളിത് പന്തേസ് എന്ന് പറയുന്നത്. അപ്പോൾ ദളിത് പന്തേസ് എന്ന പ്രസ്ഥാനം ആരാണ് തുടക്കം കുറിച്ചതെന്ന് മനസ്സിലായല്ലോ, അഥവാ മഹാരാഷ്ട്രയിലെ ദളിത് യുവാക്കളാണ്. അതേപോലെ തന്നെ വർഷം എന്ന് പറയുന്നത് 1972 സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദളിതർക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അസമത്വങ്ങൾക്കും അതേപോലെ തന്നെ അതിക്രമങ്ങൾക്കുമെതിരെ ഇവർ പോരാടുകയാണ് ഉണ്ടായിരിക്കുന്നത്. സംവരണം, സാമൂഹ്യ നീതി എന്നിവയുമായി ബന്ധപ്പെട്ട നയങ്ങളുടെ ഫലപ്രദമായുള്ള നടപ്പാക്കൽ ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും നടപ്പാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് സാമൂഹ്യ നീതിയും അതേപോലെ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും തുല്യ നീതി ലഭിക്കണം, അതേപോലെ തുല്യ സംവരണം ലഭിക്കണം എന്ന ആവശ്യമാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ദളിതർക്കെതിരെയുള്ള സാമൂഹിക വിവേചനം അവസാനിപ്പിക്കുന്നതിനും ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയിട്ട് ഇവർ പോരാടുകയും ചെയ്തു എന്ന്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, അഥവാ 1972 കാലഘട്ടത്തിലൊക്കെ ജാതി വിവേചനങ്ങളും ജാതി വ്യവസ്ഥയും ഒക്കെ നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ജാതി വിവേചനങ്ങളും ജാതി വ്യവസ്ഥയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും പ്രധാനമായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ദളിത് യുവാക്കൾ പോരാടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ദളിത് പന്തേസ് ഉന്നയിച്ചിരിക്കുന്നത് എന്ന്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നാലാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഭാരതീയ കിസാൻ യൂണിയനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഭാരതീയ കിസാൻ യൂണിയൻ അഭിസംബോധന ചെയ്ത പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് അവിടെ ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഭാരതീയ കിസാൻ യൂണിയൻ അഥവാ BKU അഭിസംബോധന ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും എന്താണ് ഭാരതീയ കിസാൻ യൂണിയൻ, അതേപോലെ തന്നെ ഭാരതീയ കിസാൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടന ഏത് സംസ്ഥാനങ്ങളിലാണ് ഉണ്ടായിരുന്നത്, ആ ഒരു കാര്യങ്ങൾ ആദ്യമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷമായിട്ട് ഭാരതീയ കിസാൻ യൂണിയൻ അഭിസംബോധന ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും കർഷകർ രൂപം കൊടുത്ത സംഘടനയാണ് ഭാരതീയ കിസാൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ BKU എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെയും അതേപോലെ തന്നെ ഹരിയാനയിലെയും കർഷകരാണ്. ഇനി അതേപോലെ തന്നെ 1990 ഇവർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രത്യേക വിഷയങ്ങളും അതേപോലെ പ്രശ്നങ്ങളുമാണ് താഴെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് 1990 ഇവർ ഭാരതീയ കിസാൻ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അഥവാ നേരിട്ടിരിക്കുന്നത് അഥവാ ഇവർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രശ്നമാണ് കരിമ്പിനും ഗോതമ്പിനും ഉയർന്ന തറവില് നിശ്ചയിക്കുക എന്നതാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമതായിട്ട്
കാർഷിക ഉൽപ്പന്നങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളയുക, അതേപോലെ തന്നെ ന്യായമായ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുക, മൂന്നാമതായിട്ട് കാർഷിക വായ്പയുടെ തിരിച്ചടവ് ഒഴിവാക്കുക, നാലാമതായിട്ട് കർഷകർക്ക് സർക്കാർ പെൻഷൻ നൽകുക എന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അഞ്ച് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ എന്താണ് ഭാരതീയ കിസാൻ യൂണിയൻ, അതേപോലെ തന്നെ ഇവർ നേരിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അഞ്ചാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആന്റി അറാഖ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അഥവാ ചാരായ വിരുദ്ധ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ എന്താണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം, അതേപോലെ തന്നെ ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്നതുകൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ഓർത്തു വെക്കേണ്ടതാണ്. പതിവായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ആന്ധ്രാപ്രദേശിലെ ചാരായ വിരുദ്ധ പ്രസ്ഥാനം ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്നാമതായിട്ട് ആന്ധ്രാപ്രദേശിലെ ഗ്രാമപ്രദേശങ്ങളിൽ ചാരായ വിൽപ്പന നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ചാരായ വിരുദ്ധ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്ന സ്ത്രീകളാണ്. അതേപോലെ തന്നെ ഈ ഒരു ചാരായ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഗ്രാമങ്ങളിലെ ചാരായ വിൽപ്പന നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇനി അതേപോലെ തന്നെ 1990കളുടെ തുടക്കത്തിൽ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ ദുബഗുണ്ട ഗ്രാമത്തിലെ സ്ത്രീകളാണ് പുരുഷന്മാരുടെ അമിത മദ്യപാനത്തെ കുറിച്ച് പരാതിപ്പെട്ടിരിക്കുന്നത്. ചാരായ വിൽപ്പനക്കെതിരെ പ്രതിഷേധിക്കുന്നതിനും വൈൻ ഷോപ്പുകൾ അടച്ചു പൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് നെല്ലൂരിലെ സ്ത്രീകൾ ഒന്നിച്ചുകൂടുകയും മദ്യനിരോധനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രമേയങ്ങൾ പാസാക്കുകയും ചെയ്തു. ക്രമേണ ഈ ഒരു പ്രസ്ഥാനം സംസ്ഥാനത്തിലുടനീളം വ്യാപിക്കുകയും അതേപോലെ തന്നെ സ്ത്രീകളുടെ ജീവിതത്തെ ബാധിച്ച വലിയ സാമൂഹികമായിട്ടും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായുള്ള പ്രശ്നങ്ങൾ ഈ ഒരു കാര്യങ്ങളിലൂടെ പ്രധാനമായിട്ടും ഈ ഒരു ചാരായ വിരുദ്ധ പ്രസ്ഥാനങ്ങളെ ബാധിക്കുകയും ചെയ്തു എന്ന്. അങ്ങനെ ഗാർഹിക പീഡനത്തിന്റെ സ്വകാര്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടും ഈ ഒരു ചാരായ വിരുദ്ധ പ്രസ്ഥാനം വേദിയായിട്ടുണ്ട് എന്ന്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ചാരായ വിരുദ്ധ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത് നെല്ലൂർ ജില്ലയിലെ ദുബഗുണ്ട ഗ്രാമത്തിലെ സ്ത്രീകളാണ്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ അമിതമായുള്ള മദ്യപാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ പുരുഷന്മാരുടെ മദ്യപാനത്തോടൊപ്പം തന്നെ സ്ത്രീകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും എന്താക്കിയിട്ടുണ്ട് ഈ ഒരു ചാരായ വിരുദ്ധ പ്രസ്ഥാനത്തിലൂടെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ആറാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അഥവാ നർമ്മദ ബച്ചവ ആന്തോളനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആരാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്, അതേപോലെ തന്നെ ഇവർ പ്രധാനമായിട്ടും ഒരു നർമ്മദ ബച്ചവ ആന്തോളൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, നർമ്മദ ബച്ചവ ആന്തോളൻ എന്താണെന്ന് വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അതിന് ആൻസർ ആയിട്ട് എഴുതി കൊടുക്കേണ്ടത് നർമ്മദ നദിയിലും അതിന്റെ കൈവഴികളിലും വൻകിട ഡാമുകൾ നിർമ്മിക്കുന്ന പദ്ധതികൾക്കെതിരെ ആരംഭിച്ച പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചവ ആന്തോളൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഉദയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നർമ്മദ നദിയിലും അതേപോലെ തന്നെ അതിന്റെ കൈവഴികളിലും വൻകിട ഡാമുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതേപോലെ തന്നെ ഗുജറാത്തിലെ സർദാർ സരോവർ പദ്ധതിയും മധ്യപ്രദേശിലെ നർമ്മദ സാഗർ പദ്ധതിയും നർമ്മദ ബച്ചവ ആന്തോളനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികളാണ്. അതേപോലെ തന്നെ സർക്കാർ സരോവർ പദ്ധതി ഒരു വിവിധോദ്ദേശ വൻകിട ഡാമുമാണ്. കുടിവെള്ളത്തിന്റെ ലഭ്യത, ജലസേചനത്തിലുള്ള വെള്ളം, വൈദ്യുത ഉൽപ്പാദനം, കാർഷിക ഉൽപ്പാദന വർധനവ് എന്നിവയാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു അണക്കെട്ട് നിർമ്മാണത്തിലൂടെ 245 ഗ്രാമങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയും 200,000 ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുമായിട്ട് വരുന്നതാണ് എന്ന്. അപ്പോൾ സർദാർ സരോവർ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 245 ഗ്രാമങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും അതേപോലെ തന്നെ 250,000 ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നതുമാണ് എന്ന്. അപ്പോൾ ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആദ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ ക്രമേണ സാമൂഹിക ചെലവുകളായ ഉപജീവന മാർഗത്തിന്റെയും സംസ്കാരത്തിന്റെയും നഷ്ടപ്പെടല്, പാരിസ്ഥിതിക വിഭവങ്ങളുടെ അപജയം എന്നിവയും ഇവർ ഇതിലൂടെ ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെ വൻകിട പദ്ധതികളുടെ നിർമ്മാണ കാര്യങ്ങളിലെ തീരുമാനമെടുക്കലിൽ തദ്ദേശീയ സമൂഹങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാകണമെന്നും പ്രകൃതി വിഭവങ്ങളുടെ മേൽ ഈ സമൂഹങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു കൺട്രോൾ ഉണ്ടാകണമെന്നും നർമ്മദ ബച്ചവ ആന്തോളൻ ആവശ്യപ്പെട്ടു എന്ന്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു നർമ്മദ ബച്ചവ എന്ന് പറയുന്ന സംഘടനയുടെ ഉദയം എന്ന് പറയുന്നത് ഈ ഒരു ഡാമുകൾ നിർമ്മിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഡാമുകൾ നിർമ്മിക്കുന്ന സമയത്ത് അത് പ്രധാനമായിട്ടും ജനങ്ങളെയും അതേപോലെ തന്നെ അവരുടെ പുനരധിവാസത്തെയും അതേപോലെ തന്നെ അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ പ്രധാനമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ഈ ഒരു ഡാമുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന ആവശ്യമാണ് പ്രധാനമായിട്ടും ഈ ഒരു സംഘടനയുടെ ആവശ്യം എന്ന് പറയുന്നത്.
പറയുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോക്കസിലെ ബേസിസ് കൊണ്ട് പഠിക്കേണ്ടതാണ് അഥവാ വിവര അവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തെ കുറിച്ച് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ടത് 1990 രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ആരാണ് തുടക്കം കുറിച്ചതെന്ന് മനസ്സിലായല്ലോ. അഥവാ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് പ്രധാനമായിട്ടും ഈ ഒരു വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ രാജസ്ഥാനിലെ പിന്നോക്ക പ്രദേശമായിരിക്കുന്ന ഭീം തെക്സിലാണ് ഈ ആവശ്യം ആദ്യമായിട്ട് ഉന്നയിക്കം ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ പിന്നോക്ക പ്രദേശമായിരിക്കുന്ന ഭീം തെക്സിലാണ്. അതേപോലെ തന്നെ സ്കൂളുകള്, ഔഷധ വിതരണ കേന്ദ്രങ്ങള്, ചെറിയ ഡാമുകൾ, സാമൂഹിക കേന്ദ്രങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് വേതനം നൽകപ്പെട്ട തൊഴിലാളികളുടെ ഹാജർ പുസ്തകത്തിലെ പേരുകൾ, ബില്ലുകളുടെ പകർപ്പുകൾ എന്നിവ ഇവർ ആവശ്യപ്പെടുകയും രേഖകൾ ഇത്തരം വികസന പദ്ധതികളാണ് പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുണ്ടെങ്കിലും ഫണ്ടുകളിൽ വൻ തിരിമറി നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1996 ഡൽഹിയിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടന ജനങ്ങളുടെ വിവരാവകാശത്തിന് വേണ്ടിയുള്ള ദേശീയ സമിതി രൂപീകരിച്ചു. ഇതാണ് 2005 വിവരാവകാശ നിയമത്തിന് വഴിതെളിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വിവരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് പ്രധാനമായിട്ടും വഴിതെളിയിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 7-ാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് അഥവാ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം എന്ന അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ